ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, ഒരുപാട് സന്തോഷം, കാരണം നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒരുപാട് നല്ല എന്താ അഭിപ്രായം കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു വണ്ടിയുടെ റിവ്യൂസ് അല്ല, നമ്മുടെ ടു സ്ട്രോക്ക് കാറ്റഗറിയിലുള്ള സുസുക്കി സാംബ്രയുടെ ഫുള്ള് റീസ്റ്റോറായിട്ട് വണ്ടിയാണ്. ആ വണ്ടി ഫുള്ളായിട്ട് ഒന്ന് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ ഓണറിനെ വെച്ച് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രോയാണ് നവീൻ ബ്രോ. എന്താ പറയുക, ആൾക്ക് വേറെ 135 ഉണ്ട് അല്ലേ, അത് ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ സുസുക്കി സാംബ്രായി അല്ലേ, സാംബ്രായുടെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ചെയ്യാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ്. ബ്രോയുടെ പേര് നവീൻ എന്നാണ്. എന്താ പറയുക, ആള് പുളിയാണ്. പിന്നെ നമുക്കൊന്ന് വീഡിയോസിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മുതല് നമ്മുടെ സുസുക്കി സാംബ്രായി. എന്താ പറയുക, പൊളി ലുക്കല്ല വണ്ടി. വണ്ടി കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും ഒരുപാട്. എന്താ പറയുക, വണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ നമുക്ക് എന്താ ഓവർ ലുക്ക് നോക്കണമെങ്കിലും അടിപൊളിയാണ് വണ്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും. വണ്ടി ഓടിക്കാൻ എന്താ പറയുക, നമ്മൾ ടു സ്ട്രോക്ക് കാറ്റഗറി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ടു സ്ട്രോക്ക് ഓടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക്. വണ്ടി ഏത് ആംഗിളിൽ നോക്കി കഴിഞ്ഞാലും അടിപൊളിയാണ് നമ്മുടെ സാംബ്രായി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നോക്കണമെങ്കിൽ വണ്ടിയുടെ ഒരു വിൻഡ്ഷീൽഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവൻ സെപ്പറേറ്റ് സെറ്റ് ചെയ്തതാണ് കേട്ടോ, പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അത് ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ല, അത് ഒരു പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷോഗൻ്റെ ഇൻഡിക്കേറ്ററാണ് കൊടുത്തേക്കണ വണ്ടിക്ക് രണ്ട് സൈഡിലും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാക്സ് സെൻറ്ററിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. ഈ റൗണ്ട് ഹെഡ്ലൈറ്റാണ് വണ്ടിക്ക് വന്നേക്കണേ. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ലുക്കാണ് വണ്ടി. ഇനി വണ്ടിയുടെ ഷോക്കൊക്കെ നോക്കണമെങ്കിൽ നമ്മളെ സാധാ ഷോക്കും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അതുപോലെ തന്നെ രണ്ട് ഷോക്ക് ബൂട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കുറച്ച് ലുക്കാക്കാൻ വേണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിമ്മൊക്കെ വന്നേക്കണം, സാധാ റിമ്മാണ് വണ്ടി വന്നേക്കണേ. നമ്മുടെ സാധാ ഡ്രം ആയിട്ടുള്ള ഇങ്ങനെ ബ്രേക്കും കാര്യങ്ങളാണെങ്കിലും കോമ്പി ബ്രേക്കാണ് വന്നേക്കണേ. പിന്നെ ഇതോ ഇവിടെ ഒരു ലോക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതൊരു ടയർ ലോക്കാണ്, നമുക്ക് ഹാൻഡിൽ ലോക്ക് അല്ലാണ്ട് ഇതിൽ നമുക്ക് ടയർ ലോക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ടയർ ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അത് നമ്മുടെ ബ്രോ നമുക്ക് കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമുക്ക് ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. താക്കോൽ അതിൽ തന്നെ കൊടുത്തതാണ്. എന്നിട്ട് ഇതാ ഈ രണ്ട് റിമ്മിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ലോക്കായി കേട്ടോ. ഇപ്പോൾ വണ്ടി ഫുള്ള് ലോക്കായി. ഇപ്പോൾ താക്കോൽ എടുത്തു കഴിഞ്ഞാലും വണ്ടി ഉരിക്കണമെന്ന് വെച്ചാലും നമുക്കെന്താ ലോക്കാണ്, ഫുള്ള് ലോക്കാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, വണ്ടി അങ്ങനെ ആരും അങ്ങനെ എടുത്തൊന്നും കൊണ്ടുവരുന്നില്ല. ആ നമുക്കിപ്പോൾ ഏത് ഇങ്ങനത്തെ ഉള്ള റിമ്മുള്ള ഏത് ഇതിൽ വേണേൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ലോക്കൊക്കെ ആണെങ്കിൽ വണ്ടി പിന്നെ അനങ്ങൂല. പിന്നെ വണ്ടിയുടെ നമ്മുടെ എൻജിൻ സെക്ഷനിലേക്ക് വന്നാണെങ്കിൽ സാധാ നമ്മുടെ ടു സ്ട്രോക്ക് എൻജിൻ കാര്യങ്ങളൊക്കെ വന്നേക്കണം. അപ്പോൾ അതിൻ്റെ എൻജിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വണ്ടിയുടെ സി സിയും കാര്യങ്ങളൊക്കെ വന്നാണെങ്കിൽ 98 CC ആണ് വണ്ടിയുടെ ടോട്ടലി. വണ്ടിയുടെ സി സിയും കാര്യങ്ങളൊക്കെ വന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ മാക്സിമം പവർ വന്നത് 5500 RPM 7.8 BHP ആണ് വണ്ടിക്കുള്ള പവർ. അതോടൊപ്പം തന്നെ ടോർക്ക് വന്നത് 5000 RPM അത് 9.8 mm ടോർക്ക് 5000 RPM നമുക്ക് ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ വന്നെ. പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളാണ് എൻജിൻ സൈഡ് പറയാനുള്ളൂ. പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നാണെങ്കിൽ അതിവിടെ ഒരു ചെറിയൊരു ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ വെക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ സൈലൻസർ, ഇത് സ്റ്റോക്ക് സൈലൻസറാണ് വണ്ടിക്ക്. ടു സ്റ്റോക്കിൻ്റെ സാംബ്രായുടെ സെയിം ഒറിജിനൽ സൈലൻസർ തന്നെയാണ് വന്നേക്കണത്, സ്റ്റോക്ക് കണ്ടീഷനാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് റിമ്മിലേക്ക് വന്നാണെങ്കിലും അതും ഡ്രമ്മും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് വീല് വരുന്നത് നമ്മുടെ XD റിമ്മും അതേപോലെ തന്നെ XD ടയേഴ്സും ആണ് ബാക്കിൽ കൊടുത്തേക്കണത്.
അതവൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ടൈൽ സെക്ഷൻ ആണെങ്കിലും നമ്മുടെ എന്താ പറയുക ബ്രേക്ക് ലൈറ്റും ടൈൽ ലാമ്പൊക്കെ ആണെങ്കിലും നമ്മുടെ സാമ്പ്രായുടെ സെയിം സാധനം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഷോഗൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കയറ്റിയേക്കണം. അപ്പോൾ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ലുക്കാണ് വണ്ടിക്ക്. പിന്നെ അതേപോലെ ഇപ്പം തന്നെ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെയിം സാമ്പ്രായുടെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കംഫർട്ടുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ ചെറിയൊരു ഗ്രാബ് റൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി എന്താ പറയുക മൊത്തത്തിൽ അടിപൊളിയാണ് വണ്ടി. നമുക്ക് ആ ഓടിക്കുന്ന കിട്ടുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ടു സ്ട്രോക്ക് ഏത് വണ്ടിയായാലും നമുക്ക് അറിയാൻ പറ്റും ഓടിക്കുന്ന ആൾക്കാർക്ക്. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പിന്നെ വണ്ടിയുടെ നമ്മൾ ഷോക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് ഒരു ചെയിൻ കവറും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ യമഹയുടെ RD 350 ചെയിൻ കവറാണ് കെട്ടിയേക്കണേ. പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സ് ആണെങ്കിൽ 4-സ്പീഡ് ഗിയർ ബോക്സാണ് വണ്ടി കൊടുത്തേണേ. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വണ്ടിയുടെ മീറ്റർ സെക്ഷനിലേക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ഷോഗൻ്റെ മീറ്ററാണ് വണ്ടി കൊടുത്തേണേ. അതിൽ വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ രണ്ട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ KB 100 മിറേഴ്സാണ് കൊടുത്തേണേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു RP മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ വണ്ടിയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. ലെഫ്റ്റ് സൈഡിൽ നോക്കണമെങ്കിൽ നമ്മുടെ ഹൈ ബീം ലോ ബീം അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുണ്ടൊരു ഹോണ്, പിന്നൊരു എക്സ്ട്രാ ചോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഒരു എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ്. വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 40-45 മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഇത് നമ്മൾ ഒരു 90 രൂപ പെട്രോൾ അടിക്കണമെങ്കിൽ അതിനൊപ്പം തന്നെ നമുക്ക് 10 രൂപയുടെ ഒരു ഓയിലി നമ്മളിതിൽ ഒഴിക്കണം. സാധാരണ വെച്ചാൽ 2-സ്ട്രോക്ക് ആണ്, വിത്ത് ഓയിൽ മിക്സ്ഡ് ആണ്. പെട്രോളിനൊപ്പം തന്നെ ഒരു 10 രൂപക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിക്കണം. അതിപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു 1.5 സൗണ്ടാണ്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ വണ്ടിനെ പറ്റിയുള്ള വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സാനിങ്ങും സാദി വ്ളോഗ്സും. അതുവരേക്കും ബൈ ബൈ.